എല്ലാവർക്കും പ്രവാസി എസ്റ്റാബ്ലിഷ്മെൻറ്റിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. പ്രാരംഭമായിട്ട് ഒരു കാര്യം പറയട്ടെ, ഞാനൊരു കമ്പനിയുടെയും പ്രൊമോട്ടറല്ല. ഞാൻ എൻ്റെ എക്സ്പീരിയൻസിൽ നല്ലത് എന്ന് തോന്നുന്ന ഇൻവെർട്ടറുകളെ പബ്ലിക്കിനെ പരിചയപ്പെടുത്തുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ഒരു കമ്പനിയുടെയും പ്രൊമോഷൻ ഞാൻ ഏറ്റെടുത്തിട്ടില്ല. ഈ വീഡിയോ ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ സ്മാർട്ട് ടേൺ 2550 എന്ന് പറഞ്ഞ സൂപ്പർബ് എന്ന് പറയുന്ന ഇൻവെർട്ടറിനെ പറ്റി ഒരു വീഡിയോ ചെയ്തിരുന്നു. അത് വളരെ നല്ല ഒരു ഇൻവെർട്ടറാണെന്നാണ് ഞാനന്ന് പറഞ്ഞത്. അഭിപ്രായത്തിൽ മാറ്റമൊന്നുമില്ല. അത് കണ്ടിട്ട് പലരും എന്നോട് ഫോണിൽ സംശയങ്ങൾ ചോദിക്കുകയുണ്ടായി. അങ്ങനെയുള്ള സംശയങ്ങളെ ടോട്ടലി ഒന്ന് പഠിച്ച ശേഷം അതിന് ചില മറുപടിയാണ് ഞാൻ ഈ വീഡിയോയിൽ കൂടെ തരാൻ ഉദ്ദേശിക്കുന്നു. അവർ പിന്നെ സാധാരണ പ്രാരംഭം അവരെന്നോട് ചോദിച്ച ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വ്യൂവേഴ്സ് എന്നോട് ചോദിച്ച ക്വസ്റ്റ്യൻ, ഇതിൻ്റെ അകത്ത് എത്ര പാനൽ വരെ സാറെ കണക്റ്റ് ചെയ്യാം, അത് പാരലായിരിക്കണോ സീരിയലായിരിക്കണം? ഇതിൻ്റെ കാറ്റലോഗിൽ പറയുന്നത് അതിൻ്റെ MPPT ചാർജിൻ്റെ വോൾട്ടേജ് ലെവൽ എന്ന് പറയുന്നത് 35 to 85 volt. അപ്പം അന്നെൻ്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ഞാനിത് ഉപയോഗിക്കുന്നത് 380 വാട്ടിൻ്റെ പാനസോണിക്കിൻ്റെ പാനലാണ് ഞാൻ ഉപയോഗിച്ചതെന്നാണ് നിങ്ങളോട് പറഞ്ഞത്. അപ്പം അങ്ങനെ വരുമ്പോൾ 380 വാട്ടിൻ്റെ ഒരു പാനലിൻ്റെ VOC എന്ന് പറഞ്ഞാൽ ഏകദേശം 43-44 ആ റേഞ്ചായിരിക്കും. അത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 30-33 ആ റേഞ്ചിലായിരിക്കും എൻ്റെ വോൾട്ടേജ് കാണിക്കുന്നത്. അപ്പം അങ്ങനെ അപ്പം VOC വെച്ച് തന്നെ നമുക്ക് കണക്ക് കൂട്ടാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ രണ്ട് പാനൽ നമ്മൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്താൽ അത് ഓവർ വോൾട്ടേജ് ആയി പോകാൻ ചാൻസ് ഉണ്ട്. കാര്യം അതിൻ്റെ ബെസ്റ്റ് പെർഫോമൻസ് റേഞ്ച് ഞാൻ കണ്ട് മനസ്സിലാക്കിയത് ഒരു 35 to 70-75 ആ റേഞ്ച് നിൽക്കുമ്പോഴാണ് ആ ഇൻവെർട്ടർ ഏറ്റവും നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുന്നത്. കാര്യം ഞാനത് പല ടൈമിൽ പല ടൈപ്പിൽ കണക്ട് ചെയ്ത് നോക്കിയിട്ടാണ് ഞാനിത് പറയുന്നത്. ഞാൻ എൻ്റെ ഒബ്സർവേഷനാണ് ഈ പറയുന്നത്. കാര്യം അത് ടെക്നിക്കലി ഞാൻ ആ കമ്പനിയുടെ ആളൊന്നുമല്ല. അപ്പം ഞാൻ എൻ്റെ ഒബ്സർവേഷന് കണ്ടെത്തിയ കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ അത് ഞാൻ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് എനിക്കതിൽ ഫീൽ ചെയ്തത് നമ്മൾ ആ ഒരു 35 to 70-75 ആ റേഞ്ച് നിൽക്കുമ്പോഴാണ്. അത് നല്ല MPPT നല്ലതായിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പം അതുകൊണ്ട് ഇതിൽ കണക്ട് ചെയ്യുന്ന പാനലുകൾ നമ്മൾ പാരലായിട്ട് കണക്ട് ചെയ്യുമായിരിക്കും ഏറ്റവും നല്ലത് എന്നാണ് എൻ്റെ അഭിപ്രായം. അതുകൊണ്ട് 380 പാനലാണെങ്കിൽ പാരലായിട്ട് കണക്ട് ചെയ്യും. ഇനി 280 ആ റേഞ്ചിലുള്ളതാണെങ്കിൽ നമുക്ക് രണ്ട് പാനൽ സീരിയസ് ആയിട്ട് കണക്ട് ചെയ്ത് പിന്നെ അതിന് എത്ര പാനൽ വെക്കുന്നു അതിനെ ക്രോഡീകരിച്ച് പാരലായിട്ട് നമുക്ക് ഇൻവെർട്ടറിലേക്ക് കൊണ്ടിടാൻ സാധിക്കും. അപ്പോൾ പിന്നെ അവരെന്നോട് ചോദിച്ചത് ഇതിൻ്റെ അകത്ത് എത്ര പാനൽ വരെ നമുക്ക് കണക്ട് ചെയ്യാം. ഞാൻ ഇതിൽ അവർ പറയുന്ന പല റേഞ്ചാണ് എങ്കിൽ ഞാൻ ഇതിൻ്റെ അകത്ത് 4 പാനൽ വരെ കണക്ട് ചെയ്ത് നോക്കി. 4 പാനൽ വരെയും നല്ല സപ്പോർട്ടീവാണ്. 5th പാനൽ ഞാൻ ടെസ്റ്റ് ചെയ്തിട്ടില്ല. അപ്പം ഞാൻ പറയുന്നത് ഒരു 4 പാനൽ വരെ കണക്ട് ചെയ്താൽ മതിയാവും. 3-4 അതാണ് ബെസ്റ്റ് പെർഫോമൻസ്. അപ്പോൾ നമ്മൾ പറഞ്ഞതിൻ്റെ രണ്ട് കാര്യങ്ങളാണെന്ന് പറഞ്ഞത്. ഒന്ന്, നമ്മൾ 300 വാട്ടിൻ്റെ മണ്ടയ്ക്കുള്ള പാനൽ ഉപയോഗിക്കുകയാണെങ്കിൽ എത്ര പാനൽ ഉപയോഗിച്ചാലും അത് പാരലായിട്ട് കണക്ട് ചെയ്ത് ഇൻവെർട്ടറിൽ കണക്ട് ചെയ്യുന്നതാണ് അതിൻ്റെ ബെസ്റ്റ് പെർഫോമൻസ് കിട്ടാനുള്ള ഏറ്റവും നല്ല മാർഗം. 2, 300 താഴെയാണെങ്കിൽ നമുക്ക് 2 പാനൽ വേണമെങ്കിൽ പാരലായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. ഇതെല്ലാം 24 volt പാനലിൻ്റെ കാര്യമായി പറയുന്നത്. 12 volt അല്ല, 24 volt MPPT 24 volt അതിൻ്റെ ബാറ്ററിയും ഡബിൾ ബാറ്ററിയാണ് അതിൻ്റെ ബാക്കപ്പ് എന്ന് പറയുന്നത്. അപ്പം ഒന്ന് അതിൻ്റെ വോൾട്ടേജ് റേഞ്ച് അതിൽ നിൽക്കുക. 2, ഒരു 4 പാനൽ വരെ കണക്ട് ചെയ്യാം. 380 ഒരു 4 പാനൽ വരെ വേണമെങ്കിൽ നമുക്കിതിൽ കണക്ട് ചെയ്യാൻ പറ്റും. അടുത്തതായിട്ട് വ്യൂവേഴ്സ് ചോദിച്ചത് സാറേ ഇതിൻ്റെ അകത്ത് ഫ്രിഡ്ജ് ഓടുമോ, വാഷിംഗ് മെഷീൻ ഓടുമോ, മോട്ടർ ഓടുമോ, AC ഓടുമോ എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ ചോദിച്ചു. ഇത് ഇൻവെർട്ടർ വാങ്ങിച്ചിട്ടുള്ളവർക്കറിയാം. അതിൻ്റെ അകത്ത് അവർ പറയുന്നുണ്ട് 1 ton 5-star AC സപ്പോർട്ട് ചെയ്യും. അതുപോലെ ഒരു 1 HP വരെയുള്ള മോട്ടോർ പമ്പിനെ സപ്പോർട്ട് ചെയ്യും. അതിന് ഞാൻ 165
ലിറ്റർ അല്ലെങ്കിൽ 200-220 ലിറ്ററിൻ്റെ ഫ്രിഡ്ജ് വളരെ ഈസി ആയിട്ട് വർക്കാവും. അതുതന്നെ ഒരു ഒരു വീട്ടിലുള്ള ഒരു 10-15 ലൈറ്റ്, അത് LED ലാമ്പുകളുടെ കാര്യം പറയുന്നത്, പിന്നെ 2-3 ഫാന്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്കുള്ള അതും വർക്ക് ചെയ്യും. അതിനുള്ള ബാക്കപ്പും ഇതിൻ്റെ അകത്ത് ഓൾറെഡി ഉണ്ട്. അപ്പം ഓർക്കുക, ഈ സാധനം, ഈ ഇൻവെർട്ടർ വർക്ക് ചെയ്യും എന്ന് പറയുന്നത് സോളാർ അവൈലബിളായിട്ടുള്ള സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ AC വർക്ക് ചെയ്യിപ്പിച്ചാൽ അതിന് വൈദ്യുതി ബില്ല് വരാതെ സേവ് ചെയ്യാൻ സാധിക്കും. പക്ഷെങ്കിൽ നിങ്ങൾ AC പ്രവർത്തിപ്പിക്കുന്ന അതേ സമയം തന്നെ നിങ്ങളുടെ 1 HP മോട്ടറിനെ പ്രവർത്തിപ്പിക്കാൻ നോക്കിയാൽ ഓവർലോഡ് കാണിച്ച് അത് ഫങ്ഷൻ ഓഫ് ആവും. അപ്പം നമുക്ക് AC ഉപയോഗിക്കുന്ന, അപ്പം നമ്മൾ തന്നെ അത് ക്രമീകരിച്ച് ഓടിക്കുവാണെങ്കിൽ സോളാർ അവൈലബിലിറ്റിയുള്ള സമയങ്ങളിൽ നമുക്ക് നമ്മുടെ AC വാട്ടർ പമ്പുകൾ, വീട്ടിലെ ഫാന്, ലൈറ്റ് ഇതൊക്കെ ഉപയോഗിക്കാൻ പറ്റും. പക്ഷെങ്കിൽ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ബാക്കപ്പ്, നമ്മൾ വെച്ചിരിക്കുന്ന ബാക്കപ്പ് ഇറ്റ് ഈസ് നോട്ട് സഫിഷ്യൻറ്റ് ഫോർ എവറിത്തിങ്. അങ്ങനെ ഇത് എല്ലാത്തിനും പര്യാപ്തമല്ല. അപ്പം നൈറ്റിൽ നിങ്ങളുടെ AC ഓടുമെന്ന് അർത്ഥമാക്കരുത് പ്ലീസ്. എന്ന് പറഞ്ഞാൽ നൈറ്റിൽ ഇത് 2 ബാറ്ററിയിൽ നിങ്ങളുടെ 1 ടൺ AC എത്ര മിനിറ്റ് ഓടുമെന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാവുന്നത്. അത് വളരെ ബുദ്ധിമുട്ടാണ്. എന്നാൽ രാത്രിയിൽ നിങ്ങൾ മോട്ടറടിച്ചാൽ ഈ ഇൻവെർട്ടറിൻ്റെ കപ്പാസിറ്റിയിൽ അത് ഓടത്തില്ല. അപ്പം ഈ ഇത് കാര്യങ്ങളൊന്നും സോളാർ അവൈലബിലിറ്റി ഇല്ലാത്ത സമയത്ത് ഈ AC അല്ലെങ്കിൽ ഈ മോട്ടറോ ഒന്നും വർക്ക് ചെയ്യിപ്പിക്കാൻ ശ്രമിക്കരുത്, കാര്യം നടക്കത്തില്ല. 4 പാനൽ വെച്ചിരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് സോളാർ അവൈലബിലിറ്റി ഉള്ള സമയത്ത് നിങ്ങളുടെ 5-star 1 ടണ്ണിൻ്റെ AC, 1 HP മോട്ടർ, അതുപോലെ വീട്ടിലെ എന്ത് സാധനങ്ങൾ, മിക്സി, പിന്നെ ഫ്രിഡ്ജ്, ഇതൊക്കെ പ്രവർത്തിപ്പിക്കാൻ സാധിക്കും. പക്ഷേ അതിൻ്റെ അകത്തും നമ്മൾ അതിൻ്റെ അകത്ത് ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ AC യും മോട്ടറും ഒരുമിച്ച് പ്രവർത്തിപ്പിക്കാൻ നോക്കല്ല, അതിന് മോട്ടറും മിക്സിയും കൂടെ ഒരുമിച്ച് പ്രവർത്തിപ്പിക്കാൻ ശ്രമിക്കും. ഇതൊക്കെ നമ്മൾ തന്നെ ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് നല്ല ഒരു സേവിങ് ഈ ഇൻവെർട്ടറിൽ നിന്ന് നമുക്ക് എടുക്കാൻ പറ്റും. കാര്യം ഈ ഇൻവെർട്ടർ എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നതിൽ ഏറ്റവും ബെസ്റ്റാണ് എന്ന് ഞാൻ കാണും. നമുക്ക് ആ കിട്ടുന്നത് ഇപ്പോൾ സാധാരണ മാർക്കറ്റിൽ 2 kW ഒരു MBPT 23 തൊട്ട് മേപ്പോട്ടുള്ള റേഞ്ചിലാണ് ഒരുമാതിരി സ്റ്റാൻഡേർഡുള്ള ഇത്രയും നല്ലൊരു ഇൻവെർട്ടർ അവൈലബിൾ ഉള്ളത്. പക്ഷെങ്കിൽ അതേ സാധനം തന്നെയാണ് ഇത്രയും വില കുറവ്. നിങ്ങൾക്ക് നെറ്റ് നോക്കിയാൽ ഒരു 15,000 മുതൽ മേപ്പോട്ട് കിട്ടും. ചിലപ്പം ഡൽഹിയിലൊക്കെ പരിചയമുള്ളവർക്ക് വേണമെങ്കിൽ അതിനെക്കാട്ടി കുറഞ്ഞ വിലയും ചിലപ്പോൾ അതെടുക്കാൻ സാധിക്കുമായിരിക്കും. പക്ഷേ എല്ലായിടത്തു നിന്നും എടുക്കുമ്പോഴും ശ്രദ്ധിക്കണം, അത് ഒറിജിനലാണോ, അതിൻ്റെ വാറണ്ടി അവൈലബിലിറ്റി ഉണ്ടോ. നിങ്ങൾ കഴിവതും, ഞാൻ പറയുന്നത് നിങ്ങൾക്ക് അടുത്തുള്ള ഒരു സോളാർ ഡിസ്ട്രിബ്യൂട്ടറെ കണ്ട് പുള്ളിക്കാരനെ കൊണ്ട് എടുപ്പിക്കുന്നതായിരിക്കും നല്ലത്. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അതിനൊരു പ്രശ്നം വന്നാൽ, അതിനൊരു എന്തെങ്കിലും ഒരു സർവീസ് ഇഷ്യൂ വന്നാൽ നമുക്ക് നിങ്ങൾക്ക് അവരുമായിട്ട് ബന്ധപ്പെടാനും അത് വളരെ സുഗമമായ കാര്യങ്ങൾ ചെയ്തെടുക്കുന്നതിനും സാധിക്കും. പക്ഷേങ്കിൽ നമ്മൾ നെറ്റിൽ കൂടെയൊക്കെ വാങ്ങിച്ചാൽ, ഓൺലൈനിലൊക്കെ വാങ്ങിച്ചാൽ അത് എങ്ങനെയാണ് അതിൻ്റെ സർവീസ് അവൈലബിലിറ്റി എന്നൊന്നും എനിക്കറിയത്തില്ല. അവരവരുടെ ഇതിൽ എഴുതിയിട്ടുണ്ട് 24 hours അവൈലബിളായിട്ടുള്ള കസ്റ്റമർ കെയർ, അതിനെ പറ്റിയുള്ള യാതൊരു വിധമായ കാര്യങ്ങളും എനിക്കറിയത്തില്ല. അതുകൊണ്ട് നിങ്ങൾ അതിൻ്റെ വാങ്ങിക്കുമ്പം ഇങ്ങനെ തന്നെ വാങ്ങിക്കുന്നതായിരിക്കും നല്ലതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ ഞാൻ പറഞ്ഞു, ഞാനൊരു ഇതിൻ്റെ ഒരു കമ്പനിയുടെയും പ്രൊമോട്ടറല്ല. എനിക്ക് നല്ലതെന്ന് തോന്നുന്ന സോളാർ പ്രൊഡക്റ്റുകൾ പൊതുജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ ഒരു യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. കാര്യം ഇതിനെപ്പറ്റിയുള്ള പല തെറ്റായ ഇൻഫർമേഷനുകളും ഇന്നും അത് വളരെ നല്ലതാണ്, ഇത് വളരെ നല്ലതാണ്, അങ്ങനെയുള്ള തെറ്റ് പ്രോഫിറ്റ് മോട്ടീവ് അല്ല ഇതിൻ്റെ അകത്ത് ഈ ഒരു ചാനലിൻ്റെ ഉദ്ദേശം. നിങ്ങളെ സപ്പോർട്ടൊക്കെ തരുന്നതിന് വളരെ നന്ദിയുണ്ട്. ഏകദേശം നിങ്ങൾക്കറിയാം, ഒരു 10-12 വർഷമായിട്ട് നമ്മൾ യൂട്യൂബിലുണ്ട്. പക്ഷേ നമുക്ക് സബ്സ്ക്രിപ്ഷനൊക്കെ വളരെ കുറവാണ്. കാര്യം അതെന്താണെന്ന് ചോദിച്ചാൽ അങ്ങനെയുള്ള ഒരു ഐറ്റം, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞാനും അപ്ലോഡ് ചെയ്യാറില്ല. വളരെ ഉപകാരപ്പെടുന്ന, ഇങ്ങനെ മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യാറുള്ളൂ. അതുകൊണ്ട് വാങ്ങിക്കുമ്പോൾ നിങ്ങൾ തന്നെ സൂക്ഷിക്കണം, അതിൽ വഞ്ചിതരാകാതിരിക്കാൻ. ഒറിജിനൽ കമ്പനിയുടെ പ്രോഡക്റ്റ് തന്നെ വാങ്ങിക്കണം. അതുപോലെ പ്രത്യേകിച്ചൊരു കാര്യം പറയാനുള്ളത്, ഈ 2500 എന്ന് പറയുന്നത് 3-4 വെറൈറ്റി അവൈലബിൾ ഉണ്ട്. സൂപ്പർ, മോഡല്, മോഡേൺ എന്നൊക്കെ പറഞ്ഞ് പല മോഡലുകളുണ്ട്. അപ്പോൾ എടുക്കുമ്പം പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം 2500 സൂപ്പർബ് എന്ന് പറഞ്ഞ ആ മോഡലിനെ വാങ്ങിക്കാൻ ശ്രദ്ധിക്കുക. ഇതിനെപ്പറ്റി ചില കാര്യങ്ങൾ കൂടി പറയാനുണ്ട്, അടുത്ത വീഡിയോ ഞാൻ പറയുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ ഇൻഫർമേഷൻ വളരെ ഉപകാരപ്പെടുമെന്ന് വിചാരിക്കട്ടെ.
ഹാവ് എ നൈസ് ഡേ.